ഹലോ മച്ചന്മാരെ, സലാർ സലാർ എന്ന് പറഞ്ഞ മൂവി നമ്മുടെ ഇന്ന് റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ സലാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചേരുന്നുണ്ട്. സലാർ എന്ന് റിലീസ് ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് പേർ എക്സെപ്റ്റേഷൻ വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ എക്സെപ്റ്റേഷൻ ഒക്കെ ഇറക്കി വെച്ച് സലാർ കാണിച്ചത് പക്ഷേ നിങ്ങൾക്ക് നിരാശപ്പെടുത്തിയത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ട ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ട്രെയിലർ ഹുമ്പില്ല എന്ന്. കാരണം ചിലർ കണ്ടപ്പോഴും അതേ രീതി തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം പല പല ഡയലോഗാണെങ്കിലും പലതിനും അതിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധിച്ചില്ല. അത് തന്നെയാണ് സലാറിൻ്റെ ഏറ്റവും വലിയ പോരാമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ട്രെയിലിൽ എന്താണ് ആൾ നമുക്ക് ഒരുക്കി വെച്ച് നടന്ന് ആ ടൈ 2.5 മിനിറ്റുള്ള ട്രെയിലർ കണ്ടാൽ തന്നെ ഏകദേശം നമുക്ക് ഒരു തീ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, വൗ എന്ന് പറഞ്ഞ് തോന്നുന്ന ഒരു ഫാക്ടർ ഇതിൽ കിട്ടിയില്ലെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഇൻ്റർമെലിനുള്ള ഒരു ഇൻ്റർമെൽ ബ്ലൗസ് സെറ്റായിരുന്നു അവസാനത്തെ ക്ലൈമാക്സ് സീൻസ്, ഇടയ്ക്കായിരുന്നു ഫൈറ്റ് സീൻസും എല്ലാം തന്നെ ഓക്കെയാണ്. അതുമാത്രമാണ് സലാറിൽ ആവട്ടെ എനിക്ക് പോസിറ്റീവ് കിടങ്ങാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ തന്നെ പ്രസൻറ്റേഷൻ, അതായത് പൃഥ്വിരാജിനും പ്രഭാസിനും കൊടുത്തുള്ള പ്രസൻറ്റേഷൻ രീതി, അവരുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളും സെറ്റ് തന്നെയാണ്, അവരുടെ ബോണ്ടും കാര്യങ്ങളും ഓക്കെ. ഇത്ര കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് സലാറിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആ കൂടി ഒരു ഘടകം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സലാർ വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണോ, അല്ലെങ്കിൽ സലാർ ആവറേജ് ആണോ, അല്ലെങ്കിൽ സലാർ ബിലോ ആവറേജ് ആണോ, കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീറ്റെയിൽ തന്നെ നമ്മുടെ ചാനൽ പറയുന്നുണ്ട്. അപ്പോൾ സലാറിനെ കുറിച്ച് കൂടുതലും താല്പര്യമുള്ള നമ്മുടെ ഡീറ്റെയിൽ ആയി വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. അതുവരെയ്ക്കും ബൈ ബൈ ഫ്രണ്ട്സ്.